Hi friends, welcome back to Kalas Meralam Stitching. ഇന്ന് നമ്മളൊരു പോക്കറ്റ് വെച്ചിട്ടുള്ള ചുരിദാർ പാൻ്റാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചുരിദാർ മെറ്റീരിയലിൻ്റെ സെറ്റിൽ വരുന്ന പാൻറ്റിൻ്റെ പീസാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് 4 ആയിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിനെ 4 ആയിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാനൊരു 35 ഇഞ്ചിൽ ലെങ്ത്താണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാൻഡ് ഒരു 8 ഇഞ്ചിൻ്റെ ബാൻഡാണ് എടുക്കുന്നത്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ ബാൻഡ് എന്ന് പറയുമ്പം ഒരു 1.5 ഇഞ്ച് എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഒരു 1/2 ഇഞ്ച് താഴെ നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടിയിട്ട് ഒരു 10 ഇഞ്ചിൽ നമുക്ക് ബാൻഡ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കരഭാഗം ആയതുകൊണ്ടാണ് ബാൻഡിന് എലാസ്റ്റിക് വെക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ച് എടുക്കുക. 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഇടുമ്പോൾ ഒരു 2 ഇഞ്ച് നമ്മൾ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് കൂട്ടിയെടുക്കാം. ഇനി അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 40 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 6 ഇഞ്ച് ലൂസിന് വേണ്ടി കൂട്ടിക്കൊടുക്കുക. അപ്പോൾ 46 ഇഞ്ച്. അതിൻ്റെ 4ൽ ഒരു ഭാഗം 11.5 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് കൂട്ടി ഒരു 12.5 ഇഞ്ചിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 12.5 ഇഞ്ചിൽ ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തു. അപ്പോൾ ബാൻഡിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ താഴോട്ടേക്കുള്ള ലെഗ് പാർട്ടിൻ്റെ മാർക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 35 ഇഞ്ച് ലെങ്ത്ത് എന്ന് പറയുമ്പം 8 ഇഞ്ച് ബാൻഡിൻ്റെ കഴിച്ച് ബാക്കി 27 ഇഞ്ച് ലെങ്ത്ത് വരും. അതിന് മുകൾ ഭാഗത്ത് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും താഴ്ഭാഗം മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഒരു 29 ഇഞ്ച് ലെങ്ത്തിൽ താഴ്ഭാഗം മാർക്ക് ചെയ്തു. അതുപോലെ ഈ ഒരു വശത്ത് ഞാനൊരു 20 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പ്ലീറ്റ്സ് വെച്ചിട്ടാണ് പാൻറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി അവിടുന്ന് താഴോട്ടേക്ക് നമുക്ക് ക്രോച്ചിന് മാർക്ക് ചെയ്യാം. അപ്പോൾ ക്രോച്ച് ഞാനിവിടെ നോർമലായിട്ടുള്ള ഒരാൾക്ക് ഒരു 8 ഇഞ്ച് മതിയാകും. അപ്പോൾ ഒരു 8 ഇഞ്ചും ഒരു 1/2 ഇഞ്ച് നമ്മൾ ജോയിൻ്റ് വരുന്ന ഭാഗത്തും വെച്ച് ഒരു 8.5 ഇഞ്ചിൽ ഞാനിവിടെ ക്രോച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8.5 ഇഞ്ചിൽ ക്രോച്ച് മാർക്ക് ചെയ്തു. അതുപോലെ ഒരു 2 ഇഞ്ച് അങ്ങോട്ടേക്കും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നും താഴോട്ടേക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ലൂസ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് ഒരു 7.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് കൂട്ടിയെടുത്ത് നമുക്കൊരു 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് താഴോട്ടേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ബാൻഡും ലെഗ് പാർട്ടും വേറെ വേറെ കട്ട് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്ക് ബാൻഡിൽ പോക്കറ്റ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബാൻഡ് ഞാനിവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വലത് ഭാഗത്താണ് പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബാൻഡിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ആ ഒരു സെൻട്രൽ ഞാൻ കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ റോങ് സൈഡൊന്ന് ഇതുപോലെ മറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് റോങ് സൈഡിൽ ഈ ഒരു വശത്തെ ആദ്യം ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ടേക്ക് ഒരു 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു 5 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മളെ കൈ കടത്തി വിടാനുള്ള ഗ്യാപ്പാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ മാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഇവിടെ നിന്നിട്ട് ഇവിടെ വരെയും അതുപോലെ ഇവിടെ നിന്നിട്ട് താഴോട്ടേക്കും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഇതുപോലെ തുറന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു വശം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് താഴോളം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. ഈ ഒരു വശം നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്കിവിടെ കൈ കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമുക്കിതിലെങ്ങനെയാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു 6 ഇഞ്ച് വീതിയും അതുപോലെ 16 ഇഞ്ച് ലെങ്ത്തിലുമാണ് ഞാൻ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു വശത്ത് നിന്നും ഒരു 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ കൈക്ക് ഗ്യാപ്പ് കൊടുത്തത് ഒരു 5 ഇഞ്ചാണ്. ആ ഒരു 5 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിതിൻ്റെ മുകൾ ഭാഗം കരഭാഗം ആയതുകൊണ്ട് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. അത് മടക്കി അടിക്കണമെങ്കിൽ നിങ്ങളൊരു 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഈ ഒരു വശത്ത് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നും താഴോട്ടേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റോങ് സൈഡിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റോങ് സൈഡ് നമുക്കൊന്ന് ഇതുപോലെ മറിച്ചിട്ടെടുക്കുക. എന്നിട്ട് ആ ഒരു ഓപ്പണിങ്ങിൻ്റെ തുടങ്ങുന്ന ഭാഗം തൊട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു വശം വരെ അടിച്ച് വരണം. പിന്നെ നമുക്ക് ഈ ഒരു പോക്കറ്റ് ഇതുപോലെ മറിച്ചിടുമ്പം ആ ഒരു 1/2 ഇഞ്ച് ഭാഗം നമുക്ക് ഇതുപോലെ കിട്ടും. അത് നമുക്ക് ഇവിടെ ഇതുപോലെ വെച്ചിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാനിതിൻ്റെ ഈ ഒരു വശത്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പോക്കറ്റിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു വശത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു 5 ഇഞ്ച് വരുന്ന ഭാഗം എത്തുമ്പോൾ ഇതുപോലെ ഒന്ന് പോക്കറ്റ് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു 1/2 ഇഞ്ച് അവിടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാം. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പോയിന്റിലെത്തുമ്പം പോക്കറ്റിനെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഓപ്പണിങ് വരുന്ന ഭാഗത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ആ ഒരൊറ്റ വശത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഇവിടെ എത്തുമ്പോൾ നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് താഴോട്ട് ആ ഒരു 5 ഇഞ്ചിൻ്റെ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പോക്കറ്റ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു നീളത്തിലോ വീതിയിലുള്ള നല്ലൊരു പോക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ പീസും ഈ ഒരു അളവിൽ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ഒരു വശം നമുക്ക് അതുപോലെ തന്നെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു വശം 1.5 ഇഞ്ചിൽ ഇലാസ്റ്റിക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതിനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. 2 വശവും ജോയിൻ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ 1.5 ഇഞ്ച് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ 1.5 ഇഞ്ച് ഞാനിവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് കടത്തിവിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഭാഗം അവിടെ ഒഴിച്ച് വിട്ടിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലെഗ് പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ആദ്യം ഇതിൻ്റെ സെൻറ്ററിലൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ താഴ്വശം ഒന്ന് 1.5 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 7.5 ഇഞ്ചിൽ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അതുപോലെ 2 ഭാഗവും 2 ലെഗ് പാർട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നമുക്ക് നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം 2 ലെഗ് പാർട്ടിൻ്റെയും ക്രോച്ച് ഇതുപോലെ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം. അത് നമ്മളിതുപോലെ ജോയിൻ്റ് ചെയ്തിട്ടെടുത്തു. നമുക്കിതിനെ ബാൻഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ പ്ലീറ്റ്സ് നമുക്ക് സൈഡിൽ വേണമെങ്കിൽ പ്ലീറ്റ്സ് ഇടാം, അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൈഡിലാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാൻഡിൻ്റെ സെൻറ്ററിലും അതുപോലെ ലെഗ് പാർട്ടിൻ്റെ സെൻറ്ററിലും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ പ്ലീറ്റ്സ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ പോക്കറ്റിൻ്റെ വശത്തുമ്പോൾ പോക്കറ്റ് മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പോക്കറ്റ് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സെൻറ്ററിലെല്ലാം ഒരുമിച്ച് വരുന്ന രീതിയിൽ നമുക്കിതുപോലെ പ്ലേറ്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ പ്ലേറ്റ്സ് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരളവിലാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ടൈറ്റ് വേണ്ടുന്നതിനനുസരിച്ച് നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം. അതിനുശേഷം ഒരു സെൻറ്ററിൽ ഇതുപോലൊരു സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൻറ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.